anu. ഇന്നല്ല വലിച്ച് കയറ്റി കൊടുന്നില്ല അവിടെ നിന്നിട്ട്. ഇതെന്താ ചെമ്മല്ലി കുണ്ട? ഹായ്, സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസം. ഇന്നുണ്ടല്ല നല്ലൊരു കിടുക്കൻ ഡേ ആയിരുന്നു കേട്ടോ. കിടുക്കൻ എന്ന് പറഞ്ഞ പോലെ അതിലും കിടുക്കൻ ഡേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപോലെ ചെമ്പല്ലി വേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ ഡേ ആയിരുന്നു. അത്യാവശ്യം നല്ല സ്ട്രൈക്കും ഒരുപാട് മിസ്സിങ്ങും ഒക്കെ ഉണ്ട്. ചിലപ്പോ എല്ലാം കൂടി നമുക്ക് ഈ വീഡിയോനകത്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അതിന് പ്രത്യേക ഒരു കാരണം കൂടി ഉണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നമുക്കൊരു ബ്രൈഡ്, നമുക്കൊരു സീഗാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ റീലിനകത്ത് സ്പൂൾ ചെയ്തിട്ട് ഫസ്റ്റ് ഡേന ആ ബ്രൈഡിന്റെ രാശി ഒരു ഒന്നൊന്നര രാശി തന്നെ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഇത് ഇവനാണ് കേട്ടോ താരം, നമ്മുടെ പുതിയ ബ്രൈഡാണ്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്രൈഡിലാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് സ്പൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനുണ്ടല്ലേ 30 LB ആണ് വരുന്നത്, അതുപോലെ ഒരു 13.6 kg. ഓക്കെ, ഇതിൻ്റെ ഒരു MM വരുന്ന സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.28 ആണ് കേട്ടോ. 0.28 MM ആണ് സീഗാർ. സീഗാറിൻ്റെ സ്മാക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്ലാഷ് ഗ്രീൻ ബ്രൈഡാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ആ അതെ, ഈ ഒരു ബ്രൈഡാണ് ഈ ഗ്രീൻ കളർ. ഇതാണിപ്പോൾ നമ്മുടെ നദീ റീലിനകത്ത് നമ്മൾ സ്പൂൾ ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഓക്കെ, കിടിലൻ സാധനമാണ് കേട്ടോ. കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുഴയിൽ അതുപോലെ തന്നെ വാഴമീൻ, സ്നേക്കഡ് ഇങ്ങനെയുള്ള കളികൾക്കൊക്കെ പറ്റിയ സാധനമാണ്. ബാക്കി കടലിൽ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് നല്ല കിടിലൻ കാസ്റ്റിംഗ് ഉണ്ട്. ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നമ്മൾ മുൻകൂട്ടി പറയല്ല, ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിന്യൂ ചെയ്തേക്ക്. ഈ ഒരു ബ്രൈഡിൻ്റെ കാസ്റ്റിങ്ങും അതുപോലെ ബ്രൈഡിൻ്റെ രാശിയും ഇന്നത്തെ ഒരു വീഡിയോയിലുണ്ട്. നല്ല കിടുക്കൻ ബ്രൈഡ് തന്നെ കേട്ടോ, സ്മാക്ക് ഡൗൺ സീഗാർ. ഓക്കെ, ഡ്രാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത് കേട്ടോ. ഇൻ്റെ മോനെ പറക്കണത ബ്രൈഡ്, പുതിയ ബ്രൈഡ് കയറ്റിയേട്ടാ. സംഭവം കിടന്ന് പറക്കണ്ട. എന്തത് ബ്രൈഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കിടുക്കാച്ച ബ്രൈഡാട്ടാ, പുഴയിലേക്കൊക്കെ കളിക്കാൻ പറ്റിയുള്ള അടിപൊളി ബ്രൈഡാണ്. ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ബ്രൈഡാണ്. എന്തായാലും ഇനി ഒരു മീൻ അടിച്ചു കഴിഞ്ഞാൽ ബാക്കി എങ്ങനെയെന്നുള്ളത് അറിയുള്ളൂ. നല്ല കലക്കുണ്ട് വെള്ളത്തിന്. അത് അന്നത്തെ ദിവസം മൊത്തം പോക്കോ. അതാ രസം, അടിച്ചു മോനെ അടിച്ച് ചെറുതാ. വേണ്ട ചെറുതാടാ, ഫസ്റ്റ് ഇല്ലില്ല ബാഗ് വീണതാ. അതെ, ഉള്ളിട്ടും വൈറ്റ് ടൈഗർ ആയിട്ട് ഓടി സാധനം. ഫസ്റ്റ് ചെറിയ ചെമ്പല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. മാലിൽ ഇറക്കിയിട്ട് ഇനിയും കാസ്റ്റ് ചെയ്തോക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ബ്രൈഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ്. ഒരു 10 ഇറങ്ങിയിൽ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു മീൻ അടിച്ചേ. അപ്പോൾ നമ്മൾ കയറിയുന്ന ആ സ്പോട്ടിൽ ഒരു കച്ചറുണ്ട്. അതിനുശേഷം ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇനി വല്ലത് അടിക്കണ്ടോ ഇല്ല എന്നുള്ളൊക്കെ. ഈ ഒഴിക്കലിക്കണ്ട് എത്തുമ്പോഴാട്ടോ ഒന്നും അടിച്ചത്. ആ വലിയ ഒഴിക്കതാ, അതിൻ്റെ ആ തിരികണ്ട് തുടങ്ങുമ്പോൾ അടിച്ചു. കാരണം അതിൻ്റെ തൊട്ടടിയിലാണ് മീൻ നിൽക്കുന്നു തോന്നുന്നു. ആ അതെ,
അടിച്ചോനെ ഇങ്ങോട്ട് വാ. ഏ കച്ചറല്ല ചമ്പല്ലിയാണ്. ആ മീണ്ട് മീണ്ട് കണ്ടുക്കണേ. ഇങ്ങോട്ട് വാ. ഏ കച്ചറല്ല ചമ്പല്ലിയാണ്. ആ മീണ്ട് മീണ്ട് കണ്ടുക്കണേ. മീണ്ട് മീണ്ട് കണ്ടുക്കണേ. ആ ഇതിൽ നിൽക്കണം, ഒക്കെ നിൽക്കണം. ആ സൈസ് ഉണ്ടാ, കുഴപ്പമില്ല. പിന്നെ ഒഴിക്കുന്നു മാറണില്ലേ, മീൻ അതിൽ കയറിക്കാണ്. ഞാൻ തൂക്കോളാം. സെക്കൻഡ് വൺ കിട്ടിയൊക്കെ ഒഴിക്കുന്ന ഒരു കൂടി ഇപ്പറട്ട് കഴിച്ചു കഴിച്ചു കണക്കരുത്. ഒഴിക്കുന്ന അടിച്ചിക്കണോ, ഫുള്ള് ഒഴിക്കുന്നായിട്ട് അടിക്കണ. ഇപ്പോ അടിപൊളി സെക്കൻഡ് വണ്ടാ. ഇല്ല ചെള്ളാകെ ഇളകിക്കുന്നല്ലേ. ഇപ്പൊ മേലിട്ടിട്ടാന്ന് തോന്നിട്ടാ. നിങ്ങളെ കയറ്റാൻ മാലം നിർത്തിട്ടോ. ഫുള്ള് ഒഴിക്കുന്ന അടിക്കണ. ഇപ്പോ ഒഴിക്കുന്ന അടിക്കുന്നത്, ആ ഒഴിക്കുന്ന അടിക്കണത്. ഒഴിക്കിട്ട് കയറി കൂട്ടോ, വെച്ചോ ചെലപ്പോ ആൾക്കാരുണ്ടാവും. അങ്ങനെന്താ ഞാൻ എത്ര രണ്ടാമത്തെ മീനും നമുക്കിതിനകത്ത് കിട്ടിയിട്ടാ. അടിപൊളിയാണേ. ബ്രൈഡും ഒരേപൊളി. നമുക്ക് ബ്രൈഡിൻ്റെ ദിവസമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം എന്നാലും ഇനിയും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും കിട്ടില്ല എന്നുള്ളതൊക്കെ. ദൈ ഒഴിക്കിൽ കണ്ട് കയറുമ്പോഴാണ് മീൻ അടിക്കുന്നത്. ദൈ ഒക്കുന്നത് അടിച്ചടിച്ച് ആ ഒഴിക്കലായോണ്ട് അധികം പവർ കൊടുക്കാൻ പറ്റി. അത് തന്നെ മീൻ കുറെ മിസ്സായിക്കുന്നു. നല്ല കൊടുന്നിട്ട് വേണ്ട വേണ്ട നെക്സ്റ്റ് വൺ അടിപൊളി. മൂന്നാമത്തെ ഏതാ അടി. അന്നെ വർത്തമാനത്തിന് എന്താണ് പോയി മൂന്നാമത്തെ ഒരേ പാറ്റേൺ. ഒന്ന് അടിയിൽ താടിക്ക് അടുത്ത് വയൽ ഒഴിവാക്കും ഒഴിവാക്കും പോയി കൂടുന്നു. മൂന്നാമത്തെ മീനും കിട്ടിട്ടാ. ചെമ്പല്ലി തന്നെയാണ്. ഈ ഒരു ലൂർണാട്ടാട്ടാ വണ്ണം പിടിച്ച്. ഇതേ ഇനിയിപ്പോൾ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ കുടുങ്ങിപ്പോയി. പിന്നെ ഒപ്പമുള്ളവർ കൊടുത്തിട്ടാ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. റിസൾട്ട് ഉണ്ട്, റിസൾട്ട് ആണെങ്കിൽ പിന്നെ അത് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ആരെങ്കിലും വന്ന് തട്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ആദ്യം അടിച്ചോ മെല്ലെ മെല്ലെ മെല്ലെ. ഏതാ നോക്ക്, നൈസായിട്ട് എടുത്താൽ മതി. ഓവർ ടൈറ്റ് കൊടുക്കണ്ട, ചണ്ടി കയറുന്നുണ്ട്. മെല്ലെ മെല്ലെ കൊടുത്താൽ മതി, മെല്ലെ കൊടുത്താൽ മതി. സാധനം പോന്നോളൂ. ഒന്ന് ലൂസായി കിട്ടുകൊടുത്താ. അപ്പൊ ഇറങ്ങാൻ നോക്ക്. ആ അങ്ങനല്ല, സ്റ്റിക്ക് താഴ്ച പിടിച്ചാ മതി. മെല്ലെ മെല്ലെ ചാടണ്ടോ, സ്റ്റിക്ക് ഓവർ പൊന്തിക്കല്ലേ. ഇനി ഇട്ട് കൊടുക്കരുത്. സൈസ് ഉണ്ട് തോന്നുന്നുണ്ടല്ലേ. മെല്ലെ മെല്ലെ എനിക്ക് ബലം പിടിക്കാം. ഇങ്ങോട്ട് റൈറ്റിക്ക് റൈറ്റിക്ക് അടിപ്പിക്കാൻ നോക്കുക. അങ്ങോട്ട് ഒഴിച്ച് തന്നെ കയറ്റില്ല. ഏതാ നോക്കട്ടാ. മെല്ലെ 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 അരിയാ. ഏയ് പിടിച്ചോ പിടിച്ചോ
അടിപൊളിതാണ്, അടിപൊളി ദൈസ്. അല്ല ലോക്കാണ്, എവിടെ പോവാനാ മീന്? അടിപൊളി, ഗുഡ് സൈസ്. ഇത് റെക്കോർഡിംഗ് ഓക്കെ, അടിപൊളി. നമ്മൾ എല്ലാവർക്കും നിന്നതിനുള്ള കിട്ടിയില്ലേ? ഈ സൈഡല്ലേ അടിച്ച്? അതല്ലേ പറഞ്ഞ, കുറെ നേരമായിട്ട് അവിടെ നിന്ന് വെട്ടുണ്ട്. ഞാൻ എപ്പോ പറഞ്ഞു കൂടെ അടിച്ച് ചലിക്കുന്നു. എടാ പ്ലെയർ എടുത്തരാ ബിനാസ്, സൈസ് ഉണ്ട്, അതുകൊണ്ടാണ് എടാ പ്ലെയർ എടുത്തരാ. ഇത് വേണ്ട, ചെറിയ ഉടപ്പ് കേറി. കിട്ടില്ല സൈസ് ചെമ്പല്ലിട്ടാ, കിട്ടിയാല അത്യാവശ്യം സൈസ് ഉള്ളതാണ് പറഞ്ഞു കയറി. ഏറെ കണ്ണല്ലേ മാലോക്ക്. റിസ്ക് ആയിട്ടുള്ള സ്പോട്ടിലാന്ന് വെക്കുക, എന്താണെന്ന് അറിയില്ല. ഇവിടുന്ന് അറിയുന്ന കാര്യാണ്. ഏയ് അടിക്കേനെ, അടിക്ക അടിക്ക അടിക്ക. തട്ടിപ്പോയി തട്ടിപ്പോയി, എന്തോ തട്ടിപ്പോയിട്ടാ, തട്ടിപ്പോയി. ആ എറിഞ്ഞ 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 എറിഞ്ഞ, ഇവിടുന്ന തട്ടി, ഇവിടുന്ന് അടിച്ച് നരക്കത്. എന്തൊക്കെ ചോറി ഉണ്ട്, ഇവിടെ വേനൽക്കാലത്ത് നടക്കുള്ളൂ. അതാണ് ചെമ്പല്ലി ചെമ്പല്ലി. ഈ എന്റെ മോനെ എന്താ ഫൈറ്റ്? ഫസ്റ്റ് അത് കേറ്റിട്ടോ, ഏതാ അടി. ആ അത് കേറ്റിട്ടോ, അത് കേറ്റിട്ടോ, അവിടെ നിൽക്കണ്ട, അടിപൊളിട്ടാ. നമ്മളൊരു പുതിയ സ്പോട്ട് ഉണ്ടാക്കി വന്നതാണ് കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ. വാവുണ്ടാക്കിയ സ്ഥലമാണ് ഇന്ന്. ഞാൻ പറഞ്ഞില്ല തട്ടിപ്പോയിന്ന് അറിയില്ലേ, അടി കിട്ടും, അടി കിട്ടും, അടിയിൽ തന്നെ പോകും. മുക്കുറിമുറ എൻ്റെ കയ്യിലല്ലേ, അത് കുഴപ്പമില്ല, അങ്ങനെ തൂക്കി പിടിച്ചോ, പിടിച്ചോ, അടിപൊളി. അപ്പൊ ഇനി കാസ്റ്റ് ചെയ്തോ കേട്ടാ, കിട്ടില്ലേ അങ്ങോട്ടെ. ഏയ് നല്ല അടിപൊളിയായിട്ട് അറിയാ, അത്ര കലക്കുന്ന അടിക്കണിയടോ, അത് നോക്കാ അടിപൊളി. പൊളിച്ച് 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 മോനെ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി. നരിമീൻ അവിടെ വെട്ടിയെന്നാന്ന്,
കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണിത്, അതാ രസം. എന്താ മോനെ പൊളി 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 ഉക്രിമുറ ഇട്ടെടുത്തോ. വിട്ടോ വിട്ടോ വിട്ടോ, വെരി ഡേഞ്ചറാണ്, ഒരിക്കലും ചെയ്യരുത്. അതിന് മാത്രം ഇല്ലല്ലോ എന്നല്ല, അത് പിഴയുമ്പോള് കൈമ ഉക്കാണ്ട് കയറും. ആ രണ്ടാമത്തെ മീൻ കേട്ടോ, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണ്, നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കിടില സ്പോട്ടാട്ടോ, രണ്ടൊരു സ്ഥലം ഉണ്ടാക്കണം കേട്ടോ. ഫുൾ പൊന്തക്കാട്, ഒരു കാടാണ്, കാട്ടിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത്. കാട് പറഞ്ഞ ആകെ പൊന്തക്കാട് കേട്ടോ. അവിടെ അങ്ങനെ അത് തട്ടിപ്പോയി തട്ടിപ്പോയി തട്ടിപ്പോയി. ആ റാഫിയ ചേരിച്ചു വലിക്ക്. പറയില്ല കിട്ടിലെ പാടില്ല മീൻ നിക്കുന്ന ഏരിയടാ. അപ്പൊ അതെ, നമ്മളെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് കിട്ടിയ മീനുകളാട്ടാ. അടിയില്ലേ, 1, 2, 3, 4, 5 6 ചെമ്പല്ലി. ഇന്നാണ് ശരിക്കും ചെമ്പല്ലിയായിട്ടായത്. സാധാരണ ഇവിടുന്ന് 2-3 മീനിട്ട് പോക്കാണ്, പക്ഷെ ഇന്ന് നല്ല അടിപൊളി ഇട്ടായിരുന്നു. ഇതാണ്ടിരുന്നു നമ്മുടെ കൂടെ മൊയ്തീനുണ്ട്, കമറാക്ക് ഉണ്ടെന്ന്, റാഫി ഉണ്ട്, പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഷബീർ. അല്ല എന്തേ, ഷമീർ. ഓക്കെ, അപ്പോ നമ്മളിന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്ന ടാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂർ വരുന്നത് സെയിം നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ള തന്നെയാണ്, ഹവാസിന്റെ വൈറ്റ് ടൈഗർ കേട്ടോ, ഈ ലൂറാണ്. അതുപോലെ ഇന്ന് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5 മീനും പിടിച്ചത് ഈ ഒരു ബ്രൈഡിൽ നിന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് ഉദ്ഘാടനം കഴിച്ചാൽ. മുന്നേ നിങ്ങൾ കേട്ടല്ലോ അതിന്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽ ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിന്റെ ഈ ഒരു ബ്രൈഡിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീഗാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്മാക്ഡൗൺ എന്നുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 30 LB ആണ്, 30 LB ലൈനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും റോഡ് വരുന്ന ലുക്കാനയുടെ താക്കുകാന റെഡ് 8 ft ഫുജി ഗൈഡ് വരുന്നതാണ്. റീലാണെങ്കിൽ ഡൈവയുടെ റവറോസ് EX LT 4000. ഇത്രയും ടാക്കിൾസാണ് നമ്മൾ ഇന്ന് ഇത്രയും മീൻ പിടിച്ചത് കേട്ടോ.